എന്ത് സാധനം വാങ്ങിയാലും പത്തനാപുരം സ്വദേശി അബ്ദുൾ റഷീദ് ഒരു മടിയും കൂടാതെ 500 നല്ല പിടയ്ക്കണ നോട്ടെടുത്ത് നൽകും. അത്തരത്തിൽ 4 കടകളിൽ കയറി സാധനം വാങ്ങി ഒരു കടയിൽ 2 500 നോട്ടും മറ്റ് 3 കടകളിലായി ഓരോ 500 നല്ല പുതുപുത്തൻ നോട്ടും നൽകി. ഒടുവിൽ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലാകുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴിതാ അബ്ദുൾ റഷീദിന്റെ കള്ളനോട്ട് കളി ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്. കൊല്ലം കുണ്ടറയിലാണ് സംഭവം. നിരവധി കള്ളനോട്ട് കേസുകളിലെ പ്രതിയായ അബ്ദുൾ റഷീദാണ് സ്വന്തമായി കള്ളനോട്ട് അടിച്ചിറക്കി കടകളായ കടകൾ തോറും കയറിയിറങ്ങി സാധനങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കുണ്ടറ ഡാൽമിയ ജംഗ്ഷനിലെ കടകളിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തുകയായിരുന്നു. 500 രൂപയുടെ കള്ളനോട്ടുകളുമായാണ് പത്തനാപുരം സ്വദേശി അബ്ദുൾ റഷീദ് എത്തിയത്. തുടർന്ന് 4 കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങി ഒരു കടയിൽ 2 നോട്ടും മറ്റ് 3 കടകളിലായി ഓരോ നോട്ടും നൽകി. സംഗതി കള്ളനോട്ടാണെന്ന് കടക്കാർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. 500 നൽകി ബാക്കി തുക കൈപ്പറ്റിയതിന് പിന്നാലെ ഇയാൾ മുങ്ങിയെന്നാണ് കടക്കാർ പറയുന്നത്. നിരവധി കള്ളനോട്ട് കേസുകളിലെ പ്രതിയാണ് അബ്ദുൾ റഷീദ്. അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി കള്ളനോട്ട് നിർമ്മിക്കുന്നതാണ് ഇയാളുടെ തൊഴിൽ. ഒളിവിൽ പോയ പ്രതിക്ക് അന്വേഷണം നടത്തുകയാണെന്നാണ് കുണ്ടറ പോലീസ് അറിയിക്കുന്നത്. അതേസമയം നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന നോട്ടുകൾ പോലും വ്യാജമാകാനുള്ള സാധ്യത ഏറെയാണ്. കയ്യിലുള്ള നോട്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താനും അത് കള്ളനോട്ടാണെങ്കിൽ എടുക്കേണ്ട മുൻകരുതലും വ്യക്തമാക്കുകയാണ്. അതായത് കറൻസി നോട്ടിലൂടെ വെളിച്ചം കടത്തിവിടുമ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ 500 എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല കറൻസി നോട്ടിൽ ദേവനാഗരിയിലായിരിക്കും 500 എഴുതിയിട്ടുണ്ടാവുക. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയുടെ ഓറിയന്റേഷനും ആപേക്ഷിക സ്ഥാനവും വലതുവശത്തേക്കായിരിക്കും. 500 രൂപയുടെ കറൻസി നോട്ടിൽ ഇന്ത്യ എന്ന് എഴുതിയിരിക്കും. ഇനി മറ്റൊരു കാര്യം, കറൻസി നോട്ട് വളയ്ക്കുമ്പോൾ സുരക്ഷാ ഹെഡിന്റെ നിറം പച്ചയിൽ നിന്ന് ഇൻഡിഗോയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടൊന്ന് ഗവർണറുടെ ഒപ്പാണ്, ഗ്യാരണ്ടി ക്ലോസ് ആണ്, വാഗ്ദാന വ്യവസ്ഥ, RBI ചിഹ്നം, ഇതൊക്കെ തന്നെ കറൻസി നോട്ടിന്റെ വലതുവശത്തായിരിക്കും. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയും ഇലക്ട്രോട്രൈ വാട്ടർമാർക്കുമൊക്കെ കറൻസി നോട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നോട്ടിൽ എഴുതിയിരിക്കുന്ന 500 രൂപയുടെ നിറം പച്ചയിൽ നിന്ന് നീലയിലേക്ക് മാറുന്നു എന്നത് ഉറപ്പാക്കുക. കറൻസി നോട്ടിന്റെ വലതുവശത്ത് അശോക സ്തംഭമുണ്ടാകും. സ്വച്ഛ് ഭാരത് ലോഗോയും മുദ്രാവാക്യവും കറൻസി നോട്ടുകളിൽ ഉണ്ടാകും. യഥാർത്ഥ 500 രൂപയുടെ നോട്ടിന്റെ മാതൃക RBIയുടെ ബാങ്കുകളിലൂടെയും മറ്റ് ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകളിലും വ്യക്തമാണ്. ബാങ്ക് ശാഖകളിലും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 500 രൂപയുടെ മാതൃകയുമായി ഒത്തുനോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ എന്തെങ്കിലും നമ്മുടെ കൈവശമുള്ള കറൻസി പാലിക്കുന്നില്ലെങ്കിൽ കൈവശമുള്ളത് കള്ളനോട്ടാണെന്ന് കരുതുക. ഇനി മറ്റൊന്ന്, കള്ളനോട്ടാണ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം നോട്ടുകൾ തുടർന്ന് ക്രയവിക്രയങ്ങൾക്ക് പാടില്ല. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നാലെ നിങ്ങളുടെ സംശയം ബാങ്കുമായി പങ്കുവെക്കുക. ബാങ്കുകൾ നിങ്ങളുടെ നോട്ടുകൾ പരിശോധിച്ചതിന് പിന്നാലെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. അറിയാതെ കയ്യിലൊരു കള്ളനോട്ട് എത്തിപ്പെട്ടു എന്ന് കരുതി ആരും തന്നെ കുറ്റക്കാരാകില്ല. വിവരങ്ങൾ മറച്ചു വെക്കുന്നതാണ് തെറ്റാകുന്നത്. രാജ്യത്ത് ആളുകൾക്ക് പ്രിയം 100 രൂപ നോട്ടുകളോടാണ്. 2000 രൂപയുടെ നോട്ടുകളെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.